BCCL ജയിഷ വരുന്നു, അതുപോലെ തന്നെയാണ് ഇവിടെ KCL താങ്കൾ ഈ ഒരു പദവിയിലേക്ക് വരുന്നത്. വിമർശനം സ്വാഭാവികമായിട്ടും എൻ്റെ ജീവിതത്തിൽ എപ്പോഴും എൻ്റെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്, അത് സ്വാഭാവികമായിട്ട് നടക്കും. കുറച്ച് നാളിൽ ജയിൽ ജീവിതം അനുഭവിക്കേണ്ടേക്ക് വരുന്നുണ്ട്. ആ ഒരു വർഷം നഷ്ടപ്പെട്ടത് എനിക്കും അച്ഛനും അമ്മയ്ക്കും എൻ്റെ ഭാര്യയ്ക്കും രണ്ട് മക്കൾക്കും മാത്രമാണ്. എന്ത് തോന്നുന്നു അച്ഛൻ്റെ ഒരു അഭാവത്തിൽ? നമുക്കൊരു കാര്യം ചോദിക്കാൻ വേണ്ടി എപ്പോഴും അച്ഛനുണ്ടായിരുന്നു. അച്ഛനവിടെ ഇല്ല എങ്കിൽ പോലും അച്ഛനവിടെ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നേനെ പറയുക എന്ന രീതി വെച്ചിട്ടാണ് മുന്നോട്ട് പോകേണ്ടി വരിക. അഭിനയം ജനുവരിയിൽ അടുത്ത പടം ഞാൻ ചെയ്യുന്നുണ്ട്. അത് ഡിസ്കഷൻ നടക്കുന്നുള്ളൂ. കെസിഐയുടെ സെക്രട്ടറി അല്ലെങ്കിൽ പ്രസിഡന്റ് പദവിയിലേക്ക് ശ്രീ ബിനീഷ് കോടിയേരെ കാണാൻ സാധിക്കും. ഈ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് നമ്മളിപ്പോഴുള്ള ആളുകൾ വരുമ്പോഴത്തേക്കുള്ള അതിൻ്റെ അകത്തൊരു നിങ്ങളൊരു മരുന്നിട്ട് പോകുന്നത്. ഇന്ന് നമ്മളോടൊപ്പം അഭിമുഖത്തിൽ പങ്കെടുക്കുന്നത് കെസിഐയുടെ ജോയിന്റ് സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ ബിനീഷ് കോടിയേരെയാണ്. സ്വാഗതം. ആദ്യം തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, എന്താണ് കെസിഐയിൽ താങ്കൾ വിഭാവനം ചെയ്യുന്ന പദ്ധതി, എന്താണ് താങ്കൾക്ക് മുന്നോട്ട് വെക്കാനുള്ളത്? ജോയിൻറ്റ് സെക്രട്ടറി എന്ന രീതിയിലേക്കുള്ള ഉത്തരവാദിത്വം വരുന്നത് U15, U16, U19, U25 വിമൻ ക്രിക്കറ്റ് ഈ കാറ്റഗറിയിലുള്ള ജൂനിയർ ക്രിക്കറ്റും വിമൻ ക്രിക്കറ്റുമാണ് ജോയിൻറ്റ് സെക്രട്ടറിയുടെ പൂർണ്ണ ചുമതല എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ജൂനിയർ ക്രിക്കറ്റാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മേഖല, കാരണം അവിടെ നിന്നും ആണ് അടിസ്ഥാനം എന്ന് പറയുന്നത്. ആ ജൂനിയർ ക്രിക്കറ്റിലേക്ക് നിന്നുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കുട്ടികളെ ഇതിലേക്ക് കൊണ്ടുവരികയും പിന്നെ ആ വരുന്ന ആളുകളിൽ നിന്നുള്ള നല്ല ആളുകളെ തിരഞ്ഞെടുത്തുകൊണ്ട് ഇതിലേക്ക് നിർത്തി കൊണ്ടുപോവുകയും ചെയ്യുക എന്നുള്ളത് ഒരു വലിയ ഉത്തരവാദിത്തമാണ്. അതിനുവേണ്ടി എന്തായിരിക്കും താങ്കൾ ചെയ്യാൻ പോകുന്നത്? സ്വാഭാവികമായിട്ട് ടൂർണമെൻറ്റുകൾ നമ്മൾ കൂടുതൽ സംഘടിപ്പിക്കേണ്ടി വരും. കെസിഐയുടെ ഭാഗമായിട്ടുള്ള ടൂർണമെൻറ്റുകൾ നമ്മൾ ജില്ലാതലങ്ങളിൽ തന്നെയുള്ള ഡിസ്ട്രിക്ട് കമ്മിറ്റികൾ തന്നെ കൂടുതൽ ടൂർണമെൻറ്റുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതേ തന്നെ ജൂനിയർ ക്രിക്കറ്റിലേക്ക് വേണ്ടിയിട്ടുള്ള ടൂർണമെൻറ്റുകൾ കൂടുതലായിട്ട് സംഘടിപ്പിക്കുക. ജൂനിയർ ക്രിക്കറ്റിൻ്റെ മാത്രം അതിലുള്ള ക്രിക്കറ്റുകൾ സംഘടിപ്പിക്കപ്പെടേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഒരു വരുന്ന കാണുന്നൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ കുട്ടികൾ പെട്ടെന്ന് വരുന്നു, ഒരു മാച്ചിൽ കിട്ടിയില്ല അല്ലെങ്കിൽ ഒരു അവസരത്തിൽ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ വീണ്ടും അപ്പം തന്നെ ക്രിക്കറ്റ് കിട്ടുന്നു തുടരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള കുട്ടികൾ പെർഫോമൻസ് ഉണ്ട്, എന്നാൽ ഒരു കളിയിൽ ചാൻസ് കിട്ടിയില്ല അല്ലെങ്കിൽ ഒരു കാറ്റഗറിയിൽ ചാൻസ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് നിർത്തിപ്പോവാതെ അവരിതിൽ തന്നെ നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ബാക്കപ്പ് കൊടുക്കുക, അവർക്കുള്ള മാനസികമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും കൊടുത്തുകൊണ്ട് അവരെ നിലനിർത്തുക, ഇതൊക്കെയായിരിക്കണം ബേസിക് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തമായിട്ട് ഇപ്പം മനസ്സിൽ കാണുന്നത്. താങ്കൾ കെസിഐയുടെ ഈ ഒരു പദവിയിലേക്ക് വരുമ്പോൾ വലിയൊരു വിമർശനം ഉയരുന്നുണ്ട്, അത് അതിനെക്കുറിച്ച് താങ്കൾ അവെയറാണെന്ന് വിചാരിക്കുന്നു. അപ്പം താങ്കൾ സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിൽ മാത്രം കളിച്ച് പരിചയമുള്ള അല്ലെങ്കിൽ അത് പൊതുജനത്തിനുള്ള ബോധ്യം അതാണ്, എന്തിനാണ് ഈ ഇത്തരം ഒരു കെസിഐയുടെ ജോയിൻറ്റ് സെക്രട്ടറി പറയുന്ന ഒരു ഉന്നതമായ ഉത്തരവാദിത്തത്തോടെ പദവിയിലേക്ക് വരുന്നത് എന്നൊരു വിമർശനം ഉയരുന്നുണ്ട്, അവരോട് എന്താണ് പറയാനുള്ളത്? ഇല്ല, വിമർശനം സ്വാഭാവികമായിട്ടും എൻ്റെ ജീവിതത്തിൽ എപ്പോഴും എന്ത് കാര്യത്തെ സംബന്ധിച്ചിട്ടാണ് ഒരു വിമർശനാത്മകമായിട്ട് എന്നെ സമീപിക്കുക എന്നത് എൻ്റെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്, അത് സ്വാഭാവികമായിട്ട് നടക്കും. സ്വാഭാവികമായിട്ട് ഇത്തരത്തിലേക്കൊരു പദവിയിലെത്തുമ്പോൾ ഞാൻ ഈ ക്രിക്കറ്റുമായിട്ടുള്ള ബന്ധം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ 2004 തൊട്ട് ക്ലബ് ക്രിക്കറ്റിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. ക്ലബ്ബാണ് കെസിഐയെ സംബന്ധിച്ചിട്ടുള്ള ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷനുകളും ക്ലബ്ബുമാണ് കെസിഐയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ക്ലബ് ക്രിക്കറ്റിൽ ഞാനൊരു 2004 മുതൽ വളരെ സജീവമാണ്. ഞങ്ങൾക്ക് കണ്ണൂരിൽ രണ്ട് ക്ലബ്ബ് നടത്തുന്ന ഒരാളാണ് ഞാൻ. 2004 തൊട്ട് എ ഡിവിഷൻ ക്രിക്കറ്റ് ജില്ലാ എ ഡിവിഷൻ മാച്ചസ് കളിക്കുന്ന ഒരാളാണ് ഞാൻ. സ്കൂൾ ടീമിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. 96 തൊട്ട് സ്കൂൾ ടീമിൽ കളിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ക്രിക്കറ്റുമായിട്ടുള്ള ബന്ധം എന്ന് പറയുമ്പോൾ 10 ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ക്രിക്കറ്റ് എൻ്റെ ഭാഗത്തിൻ്റെ അതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നതാണ്. ഇത് അറിയാത്ത ആളുകൾ വിമർശിക്കുന്ന ഒരു രീതി ആണ് അതേ സമയം. അപ്പോൾ അത് വിമർശിക്കാനുള്ള അവകാശം അവർക്കുണ്ട്. അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് അവർ സ്വാഭാവികമായിട്ട് തിരുത്തേണ്ടതാണ്. ചില ആളുകൾ അങ്ങനെ ബോധ്യപ്പെട്ടാലും തിരുത്താതെ അതിൽ തന്നെ വിമർശിച്ചുകൊണ്ടേയിരിക്കും. ആ വിമർശനങ്ങൾ ആ വഴിക്ക് വിമർശിച്ച് പോകുന്നവർ പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അത് ഭംഗിയായിട്ട് നിർവഹിക്കാൻ വേണ്ടിയിട്ടുള്ള പാതയിലേക്ക് ഞാനും പോകുന്നുള്ളത്. പക്ഷേ അത് ഒരു പടി കൂടെ കടന്ന് അതിനെ താരതമ്യം ചെയ്യുന്നത് BCCL ജയിഷ വരുന്നു, അതുപോലെ തന്നെയാണ് ഇവിടെ KCL താങ്കൾ ഈ ഒരു പദവിയിലേക്ക് വരുന്നത് എന്നാണ് ചിലർ കൂട്ടിച്ചേർത്ത് വായിക്കുന്നത്. അങ്ങനെ കൂട്ടിച്ചേർത്ത് വായിക്കുന്നത് അവരുടെ ഇഷ്ടം അല്ലെങ്കിൽ അവരുടെ മനോധർമ്മമല്ലേ. ഇങ്ങനെ ഒരു ഒബ്ജക്റ്റീവിലൂടെ മാത്രമേ എന്നെ കാണുകയുള്ളൂ എന്ന് തീരുമാനിച്ചിരിക്കുന്ന ആളുകൾ ആ ഒബ്ജക്റ്റീവിലൂടെ മാത്രമേ കാര്യങ്ങൾ കാണാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുള്ളൂ. ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ പോലും അങ്ങനെയല്ല എന്നാണ് അവർ മറച്ച് വിശ്വസിക്കുന്നതെങ്കിൽ അവരെ പറഞ്ഞു തിരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റില്ലല്ലോ. അപ്പോൾ ആ രീതിയിലാണ് അവർക്ക് ആ എന്നെ ഈ ഇപ്പം വന്നിരിക്കുന്ന പദവിയെ സംബന്ധിച്ചിട്ട് വിലയിരുത്താൻ താല്പര്യമെങ്കിൽ ആ വിലയിരുത്തിക്കോട്ടെ, അത് ആ വിലയിരുത്തൽ അവരുടെ സ്വാതന്ത്ര്യമല്ലേ. അവർക്കുള്ള മറുപടി തങ്ങളുടെ പ്രവൃത്തികളിലൂടെ കൊടുക്കുമെന്നാണോ അല്ല എങ്ങനെയാണ് ഞാൻ ക്രിക്കറ്റിൻ്റെ ഈ അസോസിയേഷനിലേക്ക് ഭാഗമായത് എന്നതിനെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. ഇനി വരാനിരിക്കുന്ന കാലത്ത്
എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഞാൻ എത്തരത്തിലാണ് നിർവഹിക്കുക എന്നതിനെ സംബന്ധിച്ചിട്ടാണല്ലോ എന്നെ ഒന്ന് വിലയിരുത്തേണ്ടത് അല്ലെങ്കിൽ വിലയിരുത്തപ്പെടുക എന്നുള്ളത്. അത് കാലം തെളിയിച്ചുകൊള്ളും. കൊറോണ എന്ന് പറയുന്ന വലിയൊരു വിപത്ത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഏറ്റവും വലിയ രീതിയിൽ ബാധിച്ച ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ രണ്ട് വർഷം ഒരു കാറ്റഗറിയിൽ വരുന്ന ആളുകളുടെ ഇയറുകളാണ് നഷ്ടപ്പെടുന്നത്. എന്ന് വെച്ചാൽ അണ്ടർ 14 കളിച്ചുകൊണ്ടിരുന്ന ആളുകൾ അണ്ടർ 16 വരികയാണ്, അണ്ടർ 16 ആളുകൾ അണ്ടർ 19 മാറ്റപ്പെടുകയാണ്. അപ്പോൾ ആ രണ്ട് വർഷം നഷ്ടപ്പെട്ട ആ കാറ്റഗറിയിലുള്ള ആളുകളെ ഉള്ള ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളെയൊക്കെ തന്നെ ഈ പറയുന്ന ജൂനിയർ ക്രിക്കറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൂടുതൽ കളികൾ കൊടുത്തുകൊണ്ട് കൂടുതൽ ടൂർണമെൻറ്റുകൾ സംഘടിപ്പിച്ചുകൊണ്ട് കൂടുതൽ ആളുകൾ ഇതിൻ്റെ അകത്തേക്ക് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള മാനസികമായിട്ടുള്ള സപ്പോർട്ട് കൊടുത്തുകൊണ്ട് അവരെ കൗൺസിലിംഗ് ചെയ്തുകൊണ്ട് എത്തരത്തിൽ അവരെ ഇതിൻ്റെ അകത്ത് കൂടുതൽ കൊണ്ടുവരാൻ ചേർത്ത് നിർത്താൻ പറ്റും എന്നതൊക്കെയായിരിക്കും മുന്നിലേക്കുള്ളൊരു ടാസ്ക് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുമ്പോൾ അതിൽ ഞാൻ വിജയിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ടാണ് എന്നെ വിലയിരുത്തപ്പെടേണ്ടത്. കായിക സംഘടനകൾ പൂർണ്ണമായും രാഷ്ട്രീയ ഇടപെടലിൽ നിന്നും മാറി നിൽക്കേണ്ടതാണ് എന്നൊരു പക്ഷമുണ്ട്. പക്ഷേ താങ്കളെ പോലെയുള്ള ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ ഇതിലേക്ക് വരുമ്പോൾ കായിക സംഘടനകൾ കളിക്കാർക്ക് വേണ്ടിയിട്ടുള്ളതല്ലേ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. എപ്പോഴാണ് കളിക്കാർ ഏതെങ്കിലും ഒരു കളിയിലുള്ള കളിക്കാർ അസോസിയേഷൻ ഭരിച്ചിട്ടുള്ളത്? അതല്ലല്ലോ. അസോസിയേഷൻ എന്ന് പറയുന്നത് ശരി അഡ്മിനിസ്ട്രേഷൻ വർക്കാണ്. കളിക്കാർക്കുള്ള എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുക്കുക, കളിക്കാരെ വാർത്തെടുക്കുക, കളിക്കാർക്ക് എത്തരത്തിൽ വരുന്ന എന്തെങ്കിലും ഒരു ഡ്രോബാക്കുകൾ വരുന്നു, കളിക്കാർക്കുള്ള ഒരു പ്രശ്നങ്ങൾ വരുന്നു, അതിനെ ഏറ്റെടുത്തുകൊണ്ട് അവരെ മുന്നോട്ട് നയിക്കുക എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ അസോസിയേഷൻ ചെയ്തത്. ഒരു കളിക്കാർ അസോസിയേഷൻ ഭരിച്ചുകൊണ്ടുള്ള ഒരു അസോസിയേഷനും ഇന്ത്യയിൽ ഒരു അസോസിയേഷനിലും ഇല്ല. അത് കളിക്കാരായിട്ടുള്ള ആളുകളുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾ നേരും ഏതെങ്കിലും കളിക്കാരെ കമ്മിറ്റികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ മുന്നോട്ട് കൊണ്ടുപോകും. കളിക്കാരുടെ നിർദ്ദേശങ്ങൾ ചേർത്തുകൊണ്ട് ഒരു കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ അതിനകത്ത് ചേർത്ത് വെച്ചുകൊണ്ട് അവരെയും കൂടി ചേർത്ത് കൊണ്ടുപോകുക എന്നൊരു സിസ്റ്റമാണ് എല്ലാ കായിക അസോസിയേഷനും എടുത്തിട്ടുള്ളത്. KCE അങ്ങനെയാണ് എടുക്കുന്നത്. രാഷ്ട്രീയ ഇടപെടൽ ഒരു എന്ന് പറയുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിട്ട് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യ രാജ്യത്ത് എല്ലാവർക്കും പൊളിറ്റിക്സ് ഉണ്ട്. പൊളിറ്റിക്സ് ഇല്ലാത്ത ഒരാളെ നിങ്ങൾക്ക് ഒരു സംഘടനയിലും കൊണ്ടുവെക്കാൻ പറ്റില്ല. എല്ലാവർക്കും ആ ഒരു പക്ഷമുണ്ട്. ആ പക്ഷം എല്ലാവർക്കും ഈ പറയുന്ന പോലെ അത് നിലനിർത്തിക്കൊണ്ട് തന്നെ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങൾ കൃത്യത കൂടി നിർവഹിക്കാൻ പറ്റുന്നുണ്ടോ, അതിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു പക്ഷപാതിത്തരം കാണിക്കുന്നുണ്ടോ, അതിൽ നിങ്ങൾ നിങ്ങളുടെ സ്വജനപക്ഷപരമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്നുണ്ടോ എന്നത് മാത്രമാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത്. കുറച്ച് നാൾ മുൻപ് എറണാകുളത്ത് ഷോൺ ജോർജ് PC ജോർജിന് മകനുമായി ചേർന്നിട്ട് ഒരു അഡ്വക്കേറ്റ് താങ്കൾ എൻറോൾ ചെയ്തിരുന്നു, പക്ഷേ വീണ്ടും അത് പ്രാക്ടീസ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്, അതോ ഈ അഭിഭാഷക പ്രവൃത്തി ജോലി അത് ഉപേക്ഷിച്ചോ? ഇല്ല, സ്വാഭാവികമായിട്ട് നമ്മൾ ഓഫീസ് തുടങ്ങിയിട്ടുണ്ട്. അത് ഈ പറയുന്ന പോലെ ഈ രണ്ടും കൂടി ക്ലബ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നേ ഉള്ളൂ. ഇപ്പോൾ പൂർണ്ണസമയം ഞാൻ തിരുവനന്തപുരത്ത് തന്നെയാണ് കൂടുതലായിട്ട് ഇപ്പം നിൽക്കുന്നത്. ഇപ്പോൾ KCE ആസ്ഥാനവും തിരുവനന്തപുരത്ത് തന്നെയാണ്. എറണാകുളത്ത് എല്ലാ ആഴ്ചയും പോയി വരുന്ന ഒരു സിസ്റ്റമാണുള്ളത്. ഓഫീസ് കൃത്യമായി നടക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ രണ്ടാഴ്ചയിലൊരിക്കൽ അവിടെ പോവുകയും അല്ലെങ്കിൽ ഒരാഴ്ചയിലൊരിക്കൽ പോവുകയും ചെയ്യും. കോടതിയിൽ പോകാൻ അറ്റൻഡ് ചെയ്യേണ്ട കേസുകൾ അറ്റൻഡ് ചെയ്യുകയും ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ തന്നെയാണുള്ളത്. അപ്പം അത് പൂർണ്ണമായിട്ടും വേണ്ടെന്ന്? ഇല്ല, അങ്ങനെ ഒരു നമ്മുടെ പ്രൊഫഷനാണത്, അത് നമുക്ക് വേണ്ടാന്ന്. ഇപ്പോൾ ഞാൻ 2006 എൻറോൾ ചെയ്തതാണ്. ഒരു രണ്ട് വർഷമാണ് എൻറോൾ ചെയ്തിട്ട് പിന്നെ പ്രാക്ടീസ് ചെയ്തത്. അതിനുശേഷമാണ് ഞാനൊരു ബ്രേക്ക് എടുത്തത്. ഇപ്പോൾ വീണ്ടും അതിനോട്ട് വീണ്ടും പൂർണ്ണമായിട്ട് അതിൽ നിന്ന് ഞാൻ വർക്ക് ചെയ്യുകയാണ്. കേരളത്തിലെ ക്രിക്കറ്റ് അസോസിയേഷന് സ്വന്തമായിട്ട് സ്റ്റേഡിയം ഇല്ലെന്നാണ് വളരെ നാളായിട്ടുള്ളൊരു പ്രശ്നം. താങ്കൾ അതിനകത്ത് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എനിക്ക് തോന്നുന്നു ഒരു 10 അസോസിയേഷനുകളും സ്റ്റേറ്റിന് മാത്രമേ സ്വന്തമായിട്ട് ക്രിക്കറ്റ് സ്റ്റേഡിയം ഇല്ലാത്തുള്ളൂ. അതിലൊന്ന് കേരളയാണ്. അത് ആ കുറവ് ഈ കമ്മിറ്റി നികത്തും. ആ കുറവ് നികത്തിക്കൊണ്ടായിരിക്കും ഈ കമ്മിറ്റി പോവുക. ഈ കമ്മിറ്റിയുടെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു സ്റ്റേഡിയം, ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം യാഥാർത്ഥ്യമാവുകയും ചെയ്യും. ഏത് നിമിഷത്തിലാണെങ്കിലും ഏത് പോയിന്റിലാണ് ഈ പറയുന്ന ക്രിക്കറ്റ് അസോസിയേഷനുമായി ചേർന്ന് പ്രവർത്തിക്കണം എന്ന് താങ്കൾ തീരുമാനമെടുക്കുന്നത്? അപ്പോൾ ഞാനതിലേക്ക് വരികയല്ല ചെയ്തത്. അസോസിയേഷൻ്റെ ഭാഗമായിട്ട് നിന്ന ആളുകൾ എന്നെ അതിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പോൾ ആ ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്, അല്ലെങ്കിൽ ഉത്തരവാദിത്തത്തിലേക്ക് എന്നെ അവർ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് സ്വന്തമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളും കൂടുകയാണ്. അതിൻ്റെ അകത്ത് കൂടുതൽ സ്പെൻഡ് ചെയ്യേണ്ട സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതിൻ്റെ അകത്തേക്ക് കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് എത്തരത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരും. പ്രത്യേകിച്ച് വിമൻ ക്രിക്കറ്റ്, അത് പറഞ്ഞ ഏറ്റവും അതിൻ്റെ ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ള ഒരു എനിക്ക് വിമൻ ക്രിക്കറ്റാണ് എൻ്റെ ഒരു ഏറ്റവും ഡ്യൂട്ടിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. പ്രത്യേകിച്ചും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ വേതനം നടപ്പാക്കിയ ഒരു രാജ്യമാണ്, കമ്മിറ്റിയാണ് BCCI. അതിൻ്റെ ഭാഗമായിട്ടാണ് KCM പ്രവർത്തിക്കുന്നത്. പ്രത്യേകിച്ച് പിങ്ക് ടൂർണമെൻറ്റ് ഒരു 3 സീസണായിട്ട് കൃത്യമായിട്ട് KCM നടത്തിക്കൊണ്ടിരുന്നതാണ്. അത് നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകണം. വിമൻ IPL കേരളത്തിനൊരു ടീം അനുവദിക്കാൻ പോവുകയാണ്. അപ്പം വിമൻ ക്രിക്കറ്റും വിമൻ ക്രിക്കറ്റിനെ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് എന്ന് വരെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുക ഈ കമ്മിറ്റി എന്നുള്ളതാണ് അടുത്ത വലിയൊരു പ്രവർത്തനമായിട്ട് ഞാൻ മുന്നോട്ട് കാണുന്നത്. ബിനീഷ് കോടിയേരിയുടെ ജീവിതത്തിൽ പ്രതിസന്ധി വന്നപ്പോഴൊക്കെ കൂടെ നിന്ന തണലായിട്ടുള്ള മനുഷ്യനാണ് അച്ഛൻ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ. ഇപ്പോൾ ഒരു പദവി ഏറ്റെടുക്കുകയാണ്, എന്ത് തോന്നുന്നു അച്ഛൻ്റെ ഒരു അഭാവത്തിൽ? എന്തെങ്കിലും ഒരു നമുക്കൊരു
കാര്യം വന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നമുക്കൊരു സ്റ്റക്ക് ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു തടസ്സം വന്നു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം ചോദിക്കാൻ വേണ്ടി എപ്പോഴും അച്ഛനുണ്ടായിരുന്നു. സ്വന്തമായിട്ട് എന്ത് പ്രതിസന്ധികൾ വന്നാലും അതിനെ നേരിട്ട് പോകാൻ വേണ്ടിയിട്ട് സ്വയമേവ കരുത്താർജിക്കണം എന്നാണ് അച്ഛൻ എപ്പോഴും പഠിപ്പിച്ച് തന്നിട്ടുള്ളത്. പഠിപ്പിച്ച് തന്നത് ഒരിക്കലും പറഞ്ഞു തരികയോ അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ഇന്ന കാര്യം ചെയ്യണം എന്ന് പറയുകയോ ഒന്നുമല്ല. സ്വാഭാവികമായിട്ടും ഒരു സിറ്റുവേഷൻ വന്നാൽ ആ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അച്ഛൻ തന്നെ അച്ഛൻ്റെ ജീവിതം കൊണ്ട് കാണിച്ചു എനിക്ക് ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ അഭാവം ഒരിക്കലും നികത്താൻ പറ്റാത്ത ഒന്നാണ്. എന്നെ സംബന്ധിച്ചിട്ട് എല്ലാവരെ സംബന്ധിച്ചിട്ടും അങ്ങനെ ആയിരിക്കും. പക്ഷേ പ്രത്യേകിച്ചും ഇത്ര തന്നെ ഒരു പ്രതിസന്ധികൾ വന്നപ്പോഴും എല്ലാ അർത്ഥത്തിലും ഞാൻ ഒരു പ്രശ്നത്തിലേക്ക് ആളുകൾ കൊണ്ട് എത്തിക്കുന്നു എന്ന് പറയും, അല്ലെങ്കിൽ പ്രചണ്ഡമായ പ്രചരണങ്ങൾ വന്നപ്പോഴത്തേക്കും ഒക്കെ തന്നെ നമ്മളെ അതിൻ്റെ അകത്തുനിന്നും ഒന്നും തള്ളി പറയാതെ അതിൻ്റെ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഇതൊക്കെ ഇന്ന ഒരു ആളിൻ്റെ മകനായതുകൊണ്ട് അനുഭവിക്കേണ്ടി വരുന്ന കാര്യങ്ങളാണ് എന്നും അത് അനുഭവിക്കേണ്ടി വരുമ്പം എത്തരത്തിലാണ് ആ പ്രതിസന്ധികൾ നേരിടേണ്ടത് എന്നും ആ പ്രതിസന്ധികളെ തരം ചെയ്തുകൊണ്ട് സ്വന്തമായിട്ട് നിനക്ക് മുന്നോട്ട് പോയാൽ മാത്രമേ നിൻ്റെ ജീവിതത്തിൽ നിനക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റൂ എന്നും നമ്മൾ ജീവിതം കൊണ്ട് തന്നെ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലെ, താങ്കൾ തീരുമാനങ്ങൾ എടുക്കുമ്പോഴൊക്കെ എപ്പോഴും നമുക്ക് ചോദിക്കാൻ ഒരാളായിരുന്നല്ലോ. സ്വാഭാവികമായിട്ടും അത് ആ നേരത്തെ ചിലപ്പോൾ ഞാൻ ആലോചിക്കാതെ എടുക്കുന്ന തീരുമാനങ്ങൾ പോലും ശരിയല്ലെങ്കിലും അതിനെക്കുറിച്ച് അത് ശരിയല്ലാതെ വന്നാലും അതിനെ എത്തരത്തിൽ മാറ്റിയെടുക്കപ്പെടാൻ വേണ്ടി പറ്റും അല്ലെ, എത്തരത്തിൽ മാറ്റിയെടുക്കാം എന്ന ഒരു ചോദ്യം എന്നിൽ വരുമ്പോൾ അച്ഛനവിടെ ഉണ്ടല്ലോ, അച്ഛൻ്റെ അടുത്ത് ചോദിക്കാമല്ലോ എന്നുണ്ടായിരുന്നു. ഇനി അച്ഛനവിടെ ഇല്ല എങ്കിൽ പോലും അച്ഛനവിടെ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നേനെ പറയുക എന്ന രീതി വെച്ചിട്ടാണ് മുന്നോട്ട് പോകേണ്ടി വരിക പോകുക. അപ്പോൾ കൂടുതൽ ബിനീഷ് എന്ന് പറയുന്ന ആൾ ഒരിക്കലും ഒരു സമൂഹത്തിൽ ഒന്നുമേ അല്ല. ബിനീഷ് കോടിയേരി എന്ന് പറയുന്ന ആ പേര് കൂടി വരുമ്പോഴാണ് ആ സ്വത്വമുണ്ടാകുന്നത്. ആ സ്വത്വത്തെ മനസ്സിലാക്കിക്കൊണ്ട് ആ സ്വത്വത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ ജീവിതാവസാനം വരെ മുന്നോട്ട് പോകുക എന്നൊരു രീതിയിലായിരിക്കും ആയിരിക്കും ജീവിതം. താങ്കൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കടന്നു പോയത് ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഇടയ്ക്കത് കുറച്ച് നാളിൽ ജയിൽ ജീവിതം അനുഭവിക്കേണ്ടിയൊക്കെ വരുന്നുണ്ട്. താങ്കളെന്താ പറഞ്ഞ വ്യക്തിയെ എത്രത്തോളം അത് പരിവപ്പെടുത്തിയിട്ടുണ്ട്? ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കായി പോയാൽ, നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ആരുമേ നമ്മളെ കൂടെ ഇല്ല എന്നൊരു ഒറ്റപ്പെടൽ വന്നു പോയാലും നമ്മളെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വയമേവ ശക്തിയാർജിക്കുക എന്ന് പറഞ്ഞ ഒരു കരുത്തുണ്ട്. അത് രണ്ട് തരത്തിൽ നമുക്ക് എടുക്കാം. സ്വാഭാവികമായിട്ട് ഒന്നുകിൽ അത് കരുത്താർജിക്കും, അല്ലെങ്കിൽ പൂർണ്ണമായും നഷ്ടപ്പെട്ടുകൊണ്ട് മനുഷ്യൻ ജീവിതത്തിൽ നിന്നും ഉൾവലിയും. അപ്പം ആ ഉൾവലിയലാണോ ഒരു സ്വാഭാവികമായിട്ടും ഇന്ന ആളിൻ്റെ മകനായി ഈ സമൂഹത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഞാൻ ചെയ്യേണ്ടത്? അങ്ങനെ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നിലനിന്നിരുന്ന അടിസ്ഥാനത്തിൽ നിൽക്കുന്ന ആളുകൾ, ആ ഒരു ആശയത്തിൽ നിൽക്കുന്ന ആളുകൾ, ഈ ആശയത്തിൻ്റെ കരുത്ത് ഇത്രമാത്രമേ ഉണ്ടാകുമോ എന്ന രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടേക്കാം. ഇതൊക്കെ അച്ഛൻ പറഞ്ഞു തന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രതിസന്ധി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഒരു മകനെ അല്ലെങ്കിൽ ഒരു മകളെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളെ ഒരാളെയും കേരളത്തിൽ ഇന്നേ വരെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്നേ വരെ അങ്ങനൊരു സംഭവം മറ്റൊരു രാഷ്ട്രീയ നേതാവിൻ്റെ കുടുംബത്തിന് ഉണ്ടായിട്ടില്ല. പക്ഷെ എന്നിട്ടും ഞങ്ങൾ പിടിച്ചു നിന്ന് പൂർണ്ണമായും ഈ സമൂഹത്തിൽ വീണ്ടും സമൂഹത്തിൽ തന്നെ ഇറങ്ങി നിൽക്കുന്നുണ്ട്. ഈ സമൂഹത്തിൽ എന്താണ് ഞങ്ങളെന്ന് കാണിച്ച് കൊടുക്കേണ്ടുന്ന എന്ന രീതിയിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇതൊക്കെ രാഷ്ട്രീയമല്ലേ? ഇതൊരു രാഷ്ട്രീയപരമായിട്ടുള്ള ആക്രമണത്തെയും രാഷ്ട്രീയ പരത്തിലെ ഇടപെടലെയും അത്തരത്തിൽ തന്നെയാണ് കാണേണ്ടത്. അച്ഛനോടുള്ള വിരോധമാണോ? സ്വാഭാവികമായിട്ടും നേരത്തെ ഞാൻ ഇതൊരു ഇത് പറഞ്ഞാണ്, അച്ഛനും ബിനീഷ് എന്ന് പറയുന്ന ആളൊന്നുമേ അല്ല. ബിനീഷ് കോടിയേരി എന്ന് പറയുന്ന ആളെ എന്തെങ്കിലും രീതിയിൽ മോശപ്പെടുത്തിയാൽ മാത്രമേ കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനെ ആക്രമിക്കാൻ പറ്റുകയായിരുന്നുള്ളൂ. അതുതന്നെയായിരുന്നു കാലാകാലങ്ങളിൽ എടുത്തുവിടുന്ന രീതി. അപ്പം കോടിയേരി ബാലകൃഷ്ണനെ ഇത്തരത്തിൽ ആക്രമിച്ചു കഴിഞ്ഞാൽ കോടിയേരി ബാലകൃഷ്ണൻ പൂർണ്ണമായും ഇതിൽ നിന്നും മാറി നിൽക്കും എന്ന് കരുതിയവർക്കാണ് തെറ്റിയത്. അദ്ദേഹം പൂർണ്ണമായും കൂടുതൽ കരുത്തോട് കൂടിയിട്ട് ആ ഇലക്ഷൻ പ്രവർത്തനങ്ങളിൽ സജീവമാവുകയാണ് ആ കാലഘട്ടത്തിൽ ചെയ്തിട്ടുള്ളത്. ആ ഒരു വർഷം നഷ്ടപ്പെട്ടത് എനിക്കും അച്ഛനും അമ്മയ്ക്കും എൻ്റെ ഭാര്യയ്ക്കും രണ്ട് മക്കൾക്കും മാത്രമാണ്. അതൊരു വലിയ കാലഘട്ടമാണ്. പിന്നെ അച്ഛനോട് എല്ലാവർക്കും ഇഷ്ടമായിരുന്നുവെന്ന് അദ്ദേഹത്തിൻ്റെ വിയോഗത്തോടു കൂടി ഈ കേരളം തന്നെ തെളിയിച്ചതാണ്. അപ്പം അതൊന്നും ഇനിയും അതൊരു വേറെ രീതിയിലേക്ക് പറഞ്ഞുകൊണ്ട് അത് വക്രീകരിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. ഇനിയുള്ള മുന്നോട്ടുള്ള യാത്ര എങ്ങനെയാണ് തങ്ങൾ കണക്കുകൂട്ടുന്നത്? അല്ല, ഇതൊന്നും പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ടല്ലോ ഒരു കരിയർ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിലുണ്ടാകുമോ, അഭിഭാഷകത്തിലാണോ, കെസിഎയിലാണോ, എങ്ങനെയാണ്? ഇതെല്ലാം കൂടി ചേർന്നതാണ് ഞാൻ.
ഇപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ അഭിഭാഷക വൃത്തിയും ഈ പറയുന്ന രാഷ്ട്രീയവും ഇപ്പോൾ കെസിയും ഈ പറയുന്ന ക്രിക്കറ്റും ഒക്കെ ചേർന്ന് കൊണ്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഇന്ന രീതിയിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് ഇന്ന രീതിയിൽ ജീവിക്കുമെന്നൊന്നും എന്നും പറയുന്നതിൽ അർത്ഥമില്ല. അങ്ങനെ പറഞ്ഞാൽ അത് ശരിയാവില്ല, അതൊരു ഒരു ശരിയല്ല. ഞാൻ സിനിമയുമായി ബന്ധപ്പെടുന്ന ആളാണ്. അഭിനയം ഇപ്പോൾ ജനുവരിയിൽ അടുത്ത പടം ഞാൻ ചെയ്യുന്നുണ്ട്. അത് ഡിസ്കഷൻ നടക്കുന്നേ ഉള്ളൂ. അതൊരു ചിലപ്പോൾ ഒരു നല്ല രീതിയിൽ ഒരു പടമായിട്ട് തന്നെ വരാമെന്നൊരു പടത്തിൽ പെട്ട ഒരു പടമായി മാറിയേക്കാം എന്നാണ് എൻ്റെ പ്രതീക്ഷ. ജനുവരി അടുത്ത വർഷത്തോടുകൂടി എന്തായാലും ഉണ്ടാവുമെന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പം ഇതിൽ നിന്നെല്ലാം അല്ല, അങ്ങനെയൊന്നുമല്ല, അതൊരു ക്യാരക്ടർ റോളാണ്. ക്യാരക്ടർ റോൾ മാത്രമേ ഉള്ളൂ, ക്യാരക്ടർ റോള് തന്നെയാണ്. ഒരു സ്ഥലത്ത് തന്നെ നിന്നൂടെ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു സ്ഥലത്ത് നിൽക്കുന്നതല്ലല്ലോ മനുഷ്യൻ. മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുക, എല്ലാ മേഖലയിലും ബന്ധങ്ങൾ ഉണ്ടാക്കുക, എല്ലാ മേഖലയിലും മനുഷ്യരുമായിട്ട് സംവദിക്കുക, അത് അതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യമായിട്ട് കാണേണ്ടത് എന്നും അച്ഛൻ എപ്പോഴും പറയുന്ന കാര്യം. നമുക്ക് വിമർശിക്കുന്നവർക്കുള്ള ഒരു ആക്ഷേപം അങ്ങനെയാണ്, പല സ്ഥലങ്ങളിൽ മാറി മാറി നിൽക്കുന്നു, ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കുന്നില്ല. അല്ല, അത് അത് ആ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നല്ലേ ഞാൻ നോക്കേണ്ടത്. ഇപ്പം ഞാൻ നിൽക്കും, ഞാനിപ്പോൾ അഡ്വക്കേറ്റ് പ്രൊഫഷനിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ ആ എന്നിലേക്ക് വരുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ടോ ഇല്ലയോ? ഇപ്പോൾ കെ സിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു, ഞാൻ ആ ഉത്തരവാദിത്വം ചെയ്യുന്നുണ്ടോ ഇല്ലയോ? ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പറ്റുന്ന സമയങ്ങളിലൊക്കെ പോയി അഭിനയിക്കുന്നു, അതൊക്കെ ചെയ്യുന്നുണ്ടോ എന്നില്ലേ നോക്കണം. അപ്പം ഇത് ഒരു എത്ര കാര്യം വേണമെങ്കിൽ ഒരാൾക്ക് ചെയ്യാം, ചെയ്യുന്ന കാര്യങ്ങൾക്കകത്ത് ആ ചെയ്യുന്ന കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്നതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് നിങ്ങൾ വിലയിരുത്തേണ്ടത്. എപ്പോഴും ഈ പറഞ്ഞ കോടിയേരി ബാലകൃഷ്ണൻ്റെ മകനായി എന്നുള്ളത് കൊണ്ട് തന്നെ എപ്പോഴും വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു ജീവിതമാണ് എന്നെ സംബന്ധിച്ചിട്ടുള്ളത്. അതൊരിക്കലും അല്ല, അങ്ങനെ മനസ്സുമെടുത്താൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പം അച്ഛൻ പറഞ്ഞൊരു വാചകം ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ്. നിങ്ങൾ ഈ പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ്റെ മകനായി ജനിക്കുകയും പൊതുസമൂഹത്തിൽ ഇടപെടാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, മകനായി അല്ലെങ്കിൽ കുടുംബാംഗമായി നിന്ന് കഴിഞ്ഞാൽ അവരുടെ മാത്രം സ്വന്തം കാര്യം മാത്രം നോക്കി പോവുകയും ചെയ്താൽ ഒരു പ്രശ്നമില്ല. അല്ലെങ്കിൽ പൊതുസമൂഹവുമായിട്ട് നീ ഇടപെടാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നീ സ്വയമേവ വിമർശനം ഏറ്റുവാങ്ങാൻ തയ്യാറാവുകയാണ് എന്നത് കൂടിയാണ് അതിൻ്റെ അർത്ഥം എന്ന് എപ്പോഴും പറയും. അത് സത്യമാണ്. നമുക്ക് പൊതുസമൂഹമായിട്ടൊരു ബന്ധമില്ലാതെ നടക്കുകയും നമ്മൾ പൊതുസമൂഹത്തിൽ ആരുമായിട്ടും ഒരു ഇൻട്രാക്ഷൻ ഇല്ലാതെ എൻ്റെ കാര്യം മാത്രം നോക്കുകയാണ്, എന്നെ ആരും അറിയില്ല, എന്നെ ആരും വിമർശിക്കില്ല, ഞാൻ എൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കി പോവുകയും എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ അങ്ങ് പോവുകയും അവസാനിക്കുകയും ആണ് സ്വാഭാവികമായിട്ട് ചെയ്യുക. പക്ഷേ എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് ജനങ്ങളുമായിട്ട് അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വരുന്ന മനുഷ്യരുമായിട്ട്, ജനങ്ങളെന്ന് പറയുമ്പോൾ എനിക്ക് മനുഷ്യരുടെ അടുത്ത് എത്രത്തോളം മനുഷ്യരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും, എത്രത്തോളം മനുഷ്യരുടെ അടുത്ത് സംസാരിക്കാൻ പറ്റും, എത്രത്തോളം മനുഷ്യരുടെ അടുത്ത് സൗഹൃദം ഉണ്ടാക്കാൻ പറ്റുമോ അത് ഞാൻ ചെയ്യും. അടുത്തൊരു 3 വർഷത്തിന് ശേഷം ഈ ഇപ്പോഴുള്ള ഭാരവാഹികളുടെ കാലാവധി കഴിയുമ്പോഴത്തേക്കും കെ സിയുടെ സെക്രട്ടറി അല്ലെങ്കിൽ പ്രസിഡന്റ് പദവിയിലേക്ക് ശ്രീ ബിനീഷ് കോടിയേരിയെ കാണാൻ സാധിക്കും? ഈ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് നമ്മളിപ്പോഴുള്ള ആളുകൾ വരുമ്പോഴത്തേക്കുള്ള അതിൻ്റെ അകത്തൊരു നിങ്ങളൊരു മരുന്നിട്ട് പോകുന്നത്. അങ്ങനൊരു ഇന്ന രീതി, ഞാൻ ഈ ജോയിൻറ്റ് സെക്രട്ടറി ആയത് പോലും ഞാൻ സ്വയമേവ ആഗ്രഹിച്ചത് കൊണ്ടല്ല. അപ്പം എൻ്റെ അസോസിയേഷനിൽ ഞാൻ വർക്ക് ചെയ്യുന്ന അസോസിയേഷൻ, അവർ ഈ പറയുന്ന കമ്മിറ്റി എന്നെ തിരഞ്ഞെടുത്തുകൊണ്ടാണ്. അപ്പം ഒരു നാളെ ഞാൻ ഈ സെക്രട്ടറി ആവുമോ പ്രസിഡൻ്റ് ആവുമോ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഞാൻ ഇതിൻ്റെ അകത്ത് മാറി നിന്നുകൊണ്ട് വേറെയിലേക്ക് പോകും, ഇതൊന്നും ഇപ്പോൾ പറയാൻ പറ്റുന്നൊരു കാര്യമല്ലല്ലോ. ഇപ്പം എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കെ സിയുടെ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ആ ജോയിൻറ്റ് സെക്രട്ടറി ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ജൂനിയർ ക്രിക്കറ്റും വിമൻ ക്രിക്കറ്റുമാണ്. ഈ കാറ്റഗറിയിലേക്ക് വരുന്ന ആളുകളെ അല്ലെങ്കിൽ ഈ രണ്ട് കാറ്റഗറിയും ഞാൻ എത്തരത്തിലാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ കെ സിയെ തന്ന ഉത്തരവാദിത്വം എത്തരത്തിലായിരിക്കും ഞാൻ കൊണ്ടുപോകുന്നത് എന്ന രീതിയിലായിരിക്കുമല്ലോ എന്നെ വിലയിരുത്തപ്പെടേണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷമല്ലേ മറ്റെന്തും. വളരെ നന്ദി, താങ്ക് യു.